കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ തൃശ്യംഗ സ്വർഗത്തിലാണ് കടം വീട്ടിയാൽ കെ എസ് ആർ ടി സി പൂട്ടും വീട്ടിയില്ലെങ്കിൽ കെ ടി ഡി എഫ് സി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും ഏത് പൂട്ടണമെന്നത് മാത്രമാകും രണ്ടിൻ്റെയും മേധാവി എന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ടി വരുന്ന തീരുമാനം ബിജു പ്രഭാകറിന് കെ ടി ഡി എഫ് സി ചെയർമാൻ്റെ ചുമതല കൂടി ന നൽകിയതോടെ കടം നൽകിയ സ്ഥാപനത്തിനും കടം വാങ്ങിയ സ്ഥാപനത്തിനും ഒരേ മേധാവിയായി കെ എസ് ആർ ടി സിക്ക് കടം നൽകാൻ മാത്രമായി രൂപീകരിച്ച കെ ടി ഡി എഫ് സി നിലവിൽ നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ പോലുമില്ലാതെ കോടതി കയറിയിറങ്ങുകയാണ് നിക്ഷേപകർക്ക് ഗ്യാരണ്ടി നൽകിയ സർക്കാർ തന്നെ കെ ടി ഡി എഫ് സിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്ന് അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കെ എസ് ആർ ടി സി സ്വന്തം ആസ്തികൾ വിറ്റ് കെ ടി ഡി എഫ് സിയുടെ കടം വീട്ടട്ടെ എന്നാണ് സർക്കാർ പറയുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് സ്ഥാപനങ്ങൾക്കും ഒരേ മേധാവിയെ നിയമിച്ചത് ദുരൂഹമാണ് കെ എസ് ആർ ടി സി കടം വീട്ടിയാലേ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ കെ ടി ഡി എഫ് സിക്ക് കഴിയൂ കേരള ബാങ്കിൽ നിന്ന് മുന്നൂറ്റി അമ്പത്താറ് കോടി രൂപ കെ ടി ഡി എഫ് സി മുഖേന വായ്പ എടുത്ത് കെ എസ് ആർ ടി സി പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ അന്നത്തെ ധനമന്ത്രി ടി എം തോമസ് ആയിരുന്നു സുശീൽ കന്ന സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് എന്നാൽ യൂണിയനുകളുടെ എതിർപ്പ് മൂലം പുനഃസംഘടന പാതി വഴി നികച്ചു മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ കൂടിയായി ബി അശോക് കെ എസ് ആർ ടി സി മേധാവി സ്ഥാനം ഒഴിഞ്ഞു കാലക്രമേണ കെ എസ് ആർ ടി സിയിൽ ശമ്പള വിതരണവും തന്നെ മുടങ്ങി നിലവിൽ കെ എസ് ആർ ടി സി പലിശയും പിഴപ്പലിശയുമടക്കം കെ ടി ഡി എഫ് സിക്ക് തിരിച്ചടയ്ക്കേണ്ടത് തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് ഇതോടെ നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച് കെ എസ് ആർ ടി സിക്ക് വായ്പ കൊടുത്ത കെ ടി ഡി എഫ് സി നിയമക്കുരുക്കലായി കെ ടി ഡി എഫ് സിയുടെ കടിഞ്ഞാണേറ്റെടുത്ത ബിജു പ്രഭാകറിന് വേണമെങ്കിൽ റവന്യൂ റിക്കവറിയിലൂടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പണം ഈടാക്കാം എന്നാൽ ജപ്തിക്ക് വിധേയമാക്കേണ്ട സ്ഥാപനത്തിൻ്റെ മേധാവിയും അദ്ദേഹം തന്നെയാണെന്നതാണ് വൈരുദ്ധ്യം ഇരു സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഗ്യാരണ്ടി നൽകിയ സർക്കാർ പ്രതിനിധിയും ഗതാഗത സെക്രട്ടറി എന്ന നിലയിൽ മറ്റാരുമല്ല ബിജു പ്രഭാകർ തന്നെ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക